രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂർ ജില്ലയിലെ ജാമ്പാരംഘട്ട് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൻ്റെ സമീപത്തുണ്ടായ ഖനനത്തിനെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയുടെ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. അതായത് ഇന്ത്യയിലെ മുഴുവൻ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിനും ചുറ്റുമുള്ള 1 കിലോമീറ്റർ ദൂരം, അതും എയർ ഡിസ്റ്റൻസിൽ 1 കിലോമീറ്റർ ദൂരം ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് ഉണ്ടായിരിക്കുകയാണ്. ഈ ഉത്തരവ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ സമദർശയുടെ ഡയറക്ടർ പി ബി രാജൻ മുൻകൈയെടുത്ത് കട്ടപ്പനയിലെ ദർശന ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിരവധി സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കുകയുണ്ടായി. ഈ വിഷയം സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസിനും ഇന്ത്യൻ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും കേരള ഗവർണർക്കും മുഖ്യമന്ത്രിക്കും അയച്ചു കൊടുക്കുന്നതിനായി ഓൺലൈൻ ഒപ്പുശേഖരണം ആരംഭിച്ചു. ഈ ഒപ്പുശേഖരണത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളും ഒരുമിച്ച് ചേരണമെന്ന് സമ്മേളനം അഭ്യർത്ഥിച്ചു. സെബാസ്റ്റ്യൻ വിളക്കുന്നേൽ ആദ്യ ഒപ്പുശേഖരണം നടത്തി ഈ ഓൺലൈൻ ഒപ്പുശേഖരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. നാട്ടുകാരൻ പട്ടിണി മരിക്കുമ്പോൾ കാട്ടിൽ കഴിഞ്ഞ ആദിവാസി സുഭിക്ഷമായിരുന്നു. വനം വന്യജീവി പരിസ്ഥിതി നിയമം ബാധകമാക്കി കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ആ ഭൂമിയിൽ അവർക്ക് അവകാശമില്ലാതെ അവരൊരു ആക്ഷൻ കൊടുത്തില്ല ഫോറസ്റ്റ്. പക്ഷെ പതുക്കെ പതുക്കെ പറഞ്ഞു അവിടെ കയറരുത്, ഇവിടെ കയറരുത്, എവിക്ഷനായി. ഇപ്പോ 2020 ആയപ്പോഴത്തേക്കും ആദിവാസികളെല്ലാം തന്നെ കാടിന് പുറത്തായി, കോളനികളിലേക്ക് മാറ്റപ്പെട്ടു. ആദിവാസികൾ പട്ടിണി മരിക്കും. ഇതേ അവസ്ഥയാണ് ഈ നിയമം നടപ്പാക്കുമ്പോൾ 25 കൊല്ലം കഴിയുമ്പോൾ ഈ ബഫർ സോണിൽ ജീവിക്കുന്ന കർഷകരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. അപ്പൊ അത് ജീവിക്കാനുള്ള അവകാശത്തെ ആ മണ്ണിൽ നിന്ന് പിഴുതെറിയുന്നത് തന്നെയാണ്. അത് നമ്മളുടെ പെറ്റീഷനിലൂടെ ഈ പെറ്റീഷനിലൂടെയും ആയിരക്കണക്കിന് ആളുകൾ, വ്യക്തികൾ എന്നുള്ള നിലയിൽ ആ പെറ്റീഷൻ അയക്കുകയും അത് നമ്മൾ കളക്ട് ചെയ്യുകയും അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതിയിൽ അടുത്ത ഘട്ടത്തിൽ നമുക്ക് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ അടക്കം ഇവിടുത്തെ പ്രൊഫഷണൽ മേഖല അടക്കം വമ്പൻ സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്ന 1.5 ലക്ഷം രൂപയ്ക്ക് മേലെ ബാങ്ക് അക്കൌണ്ടിൽ വരുന്ന ഉദ്യോഗസ്ഥ ലോബി അടക്കമുള്ളവർ കൂട്ടുചേർത്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രൊജക്റ്റാണ് ഇതെല്ലാം. അപ്പോൾ ഇതിനെ തിരിച്ചറിയാൻ ഈ കർഷക സംഘടനകളും ഈ മലയോര നിവാസികളും തയ്യാറാകുന്നില്ല എന്നുള്ള ദുഃഖകരമായ അവസ്ഥയാണ് ഉള്ളത്. ഞങ്ങൾ ഈയിടെ തമിഴ്നാട് വാദം ഉന്നയിച്ചു. കാരണം ഞങ്ങൾക്ക് കേരളം വേണ്ട, ഞങ്ങളെ വേണ്ടാത്ത കേരളത്തിനെ ഞങ്ങൾക്കും വേണ്ട. ഒരു വിഘടനവാദമായിട്ട് പലരും ചിത്രീകരിച്ചിട്ടുണ്ടാവാം, പക്ഷെ മടുത്തു. ഈ കേരളത്തെ കൊണ്ട് നമ്മൾ മടുത്തു. ഇത്ര ബോധമില്ലാതെ പണത്തിന് വേണ്ടി ആരും വിൽക്കുന്ന ഒരു കേരളം വേണ്ടെന്ന് പറയേണ്ടി വന്നു. അപ്പൊ അതേ ബി ജെ പി അടക്കമുള്ള സംഘടന രംഗത്ത് വന്നു കേന്ദ്ര ഭരണ പ്രദേശമാക്കാൻ സപ്പോർട്ട് ചെയ്യാമെന്ന്. ഞങ്ങൾ അത് സമ്മതം അറിയിച്ചു, കാരണം മടുത്തു. അപ്പൊ നമുക്ക് വേണ്ടത് ശാശ്വതമായ പരിഹാരമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ നമുക്ക് സംസ്ഥാനത്തിന്റെ റവന്യൂ ഫോറസ്റ്റ് നിയമങ്ങളിലാണ് കാതലായ മാറ്റം ഒന്ന് വരുത്തേണ്ടത്. സംസ്ഥാന റവന്യൂ വകുപ്പ് എന്ത് അവിഹിതം കാണിക്കുന്നത്? കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 2 ലക്ഷം ഏക്കറാണ് 13 ലക്ഷം ജനതയ്ക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ പെരിയാർ ടൈഗർ റിസർവിന്റെ അളവ് 2,31,500 ഏക്കറാണ്. അപ്പൊ ഈ 50 കടുവകളാണ് ഇപ്പൊ ലേറ്റസ്റ്റ് പഠനത്തിൽ കണ്ടെത്തിയിട്ടൊന്നുമില്ല, കാൽപ്പാടും കൈപ്പാടൊക്കെ വെച്ചിട്ട് ഒരു നിഗമനത്തിലെത്തിയേക്കുന്നത്. 50 കടുവകൾക്ക് ഈ രാജ്യം നൽകിയിരിക്കുന്നത് 2,31,500 ഏക്കർ. 13 ലക്ഷം വരുന്ന ഇടുക്കി ജനതയ്ക്ക് 2 ലക്ഷം ഏക്കർ. അതിലാണ് അതിക്രമിച്ചു കയറുന്നത്. ഒരു വഴിക്ക് റവന്യൂ അതിക്രമിച്ചു കയറുന്നു, ചട്ടം പറഞ്ഞ് കയറുന്നു, പട്ടയം നൽകാതെ പീഡിപ്പിക്കുന്നു. മറ്റൊരു വഴിക്ക് ഫോറസ്റ്റ്, ഇതേ മാങ്കുളംകാർക്ക് അവിടെയൊക്കെ ഭരിക്കുന്നത് ഫോറസ്റ്റാണ്. എന്ത് കർഷക സംഘടനകള് ഈ രാജ്യത്ത് സഭ നടത്തുന്നു, മറ്റൊരു നടത്തുന്നു, രാജ്യം മുഴുവൻ കിടുകടാൻ പറയും. ഇതെല്ലാം ഈ കഴിഞ്ഞ 6 വർഷം വഞ്ചിക്കപ്പെട്ടു ജനത എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു ഒരു രീതിയാണ്, ഞങ്ങളൊരു പഠനമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ സംഘടിക്കുകയാണെങ്കിൽ ഒന്ന് അതിരുകളില്ലാതെ കൂടിച്ചേരേണ്ടി വരും. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ ആ രാഷ്ട്രീയ ഇപ്പോഴുള്ള രാഷ്ട്രീയമൊന്നും ഇവിടെ ഇല്ല. ഇതൊന്ന് രാഷ്ട്രീയമല്ല, ഇത് കമ്പനിയാണ്. മനസ്സിലായ സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനി സിസ്റ്റമാണ് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിലേക്ക് അവരെ എത്തിക്കാനുള്ള, സാറ് പറഞ്ഞ അവരിലേക്കും ബോധം എത്തിക്കാനുള്ള, അവർ ചോദ്യം ചെയ്യപ്പെടണം. ഓരോ രാഷ്ട്രീയ നേതാവിനെയും അവന്റെ മേഖലയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇതിനെതിരെ പ്രതികരണം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ബോധവൽക്കരണം തന്നെയാണ് ഇതിനുണ്ടാവേണ്ടത്. അത് കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട്, മതസമുദായ സംഘടനകളെയും എല്ലാ കക്ഷിരാഷ്ട്രീയ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം.
വരാൻ പോകുന്ന ഗുരുതരമായ പ്രത്യാഘാതം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. തീർച്ചയായും കഴിയും എന്നെ ആത്മവിശ്വാസം. നമ്മുടെ ഐക്യത്തോടുള്ള മുന്നോട്ടം അതിന് കഴിയട്ടെ എന്ന് ആശിക്കുന്നു. എന്റെ വാക്ക് ഉപസമിക്കും. നന്ദി, നമസ്കാരം. നിലയിൽ ആളുകളുടെ ഇടയിൽ അവബോധം സൃഷ്ടിക്കാനും അതുപോലെ തന്നെ അധികാരികളെ വിഷയത്തിന്റെ ഗൌരവം മനസ്സിലാക്കാനും അത് സഹായകരമാകും. തീർച്ചയായിട്ടും അതിനും മറ്റ് നിങ്ങൾ പൊതുവായി എടുക്കുന്ന പല തീരുമാനങ്ങൾക്കും ഞാനും സഹകരിക്കും എന്ന് തീർച്ചയായിട്ടും അറിയിക്കുകയാണ്. രണ്ട് നിർദ്ദേശങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഈ ഓൺലൈൻ ഒപ്പുചേരണം നടത്തുമ്പോൾ ഏറ്റവും സജീവമായിട്ട് പങ്കുചേരാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് ഇടുക്കി രൂപത. അപ്പോൾ ഒരു ഒരു ടീം പോയി ബിഷപ്പുമായിട്ട് സംസാരിച്ച് സംഘടനകളൊക്കെ ഉണ്ട്, അവർ വഴി ഈ ഒപ്പുചേരണം വളരെ വ്യാപകമായിട്ട് നടത്താൻ പറ്റും. ഒരു ഓർഗനൈസ്ഡ് മൂവ് അങ്ങനെ ഉണ്ടാവും. രണ്ടാമത്, എനിക്ക് അറിയത്തില്ല, നിങ്ങൾ സ്കൂളുകളിൽ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? സ്കൂളുകളിലും ചെയ്യാവുന്നതാണ്. കാരണം കുട്ടികളുടെ ആവശ്യം കോടതി വളരെ ഗൗരവമായിട്ട് എടുക്കും. ഞാൻ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞ് നമുക്കറിയാം. ഒരു കേസുണ്ടായത് പോലും ഈ 2013 ഏതൊരു കേസ് എനിക്ക് തന്നെ കസ്തൂരി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഈ അടുത്ത കാലത്ത് തന്നെ ആ കേസ് പോലും കുട്ടികൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ അത് വളരെ ഗൗരവമായിട്ട് എടുക്കും. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ക്യാമ്പയിൻ നടത്താനായിട്ട് ഒന്ന് പ്രയോജനപ്പെടുത്തുക, അതിന് ഒരു നല്ല ടീം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. അപ്പം അങ്ങനെ വിവിധ കമ്മ്യൂണിറ്റികൾ കേന്ദ്രീകരിച്ച് നമുക്ക് ഈ പ്രചരണം വ്യാപകമായി നടത്താൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നിങ്ങളുടെ ചർച്ചകളിലുണ്ടാകുന്ന പൊതുവായ തീരുമാനങ്ങളോട് എൻ്റെ ഐക്യദാർഢ്യം അറിയിക്കുന്നു. എൻ്റെ കുറേ പേര് താഴെ നോക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ പോവുകയാണ്. എല്ലാ നന്മയും. ഇപ്പോൾ നമ്മൾ ഈ ബഫർ സോണിനെ കുറിച്ച് പറയുമ്പോഴും ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമല്ലേ, എൻ്റെ വീടിൻ്റെ അവിടം കൊണ്ട് തീരും കേട്ടോ. ഇന്നലത്തെ റിപ്പോർട്ട് അനുസരിച്ച് മലയെ നടക്കുമ്പോൾ ഈ വഴിയുടെ 4 മീറ്റർ അപ്പുറം എൻ്റെ വീട് 5 മീറ്ററാണ്. ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഓക്കെ ആയി എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇത് മുഴുവൻ പേരെയും കാർന്ന് തിന്ന് നശിപ്പിക്കും എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മുടെ ഇടുക്കിയിലെ ജനങ്ങളെ, ഇടുക്കിയിലെന്ന് പറയാൻ പറ്റിയാലേ പശ്ചിമഘട്ടത്തിൻ്റെയെന്ന് പറയാൻ പറ്റത്തില്ല. വാസ്തവത്തിൽ ഈ നമ്മുടെ കന്യാകുമാരി മുതൽ ഇവിടെ ഗുജറാത്ത് വരെ നീണ്ടു നിൽക്കുന്ന ഈ പശ്ചിമഘട്ട മേഖലയെ മുഴുവൻ ഇത് ബാധിക്കുന്നതാണെന്നും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ട്. ഇടുക്കിയുടെ വിഷയം മാത്രമായിട്ട് ഇത് ചുരുക്കി കാണരുത്. ഇത് കേരളത്തിന്റെ മുഴുവൻ പ്രശ്നമായിട്ട് കാണുകയും അത് ഏറ്റെടുക്കുകയും വേണം. 140 MLA ഓഫീസുകളിൽ ചെന്ന് അവരെ നേരിട്ട് കണ്ട് വീടുകളിൽ ചെന്ന വീടുകളിൽ ചെന്നു നിവേദനം കൊടുത്തു. അത് 2 MLA മാത്രമാണ് നിയമസഭയിൽ ചെറുതായിട്ടെങ്കിലും ഈ വിഷയം അവതരിപ്പിച്ചത്. നമ്മളൊരു കാരണവശാൽ നിവേദനമായിട്ട് ഇവരെ എടുത്തി എന്നാൽ ഇവർ നമ്മളിങ്ങ് പോലും ചുട്ടിക്കൂട്ടി അവരുടെ വേശ്യോട്ടെ തള്ളത്തുള്ളൂ. പക്ഷേ നമുക്ക് ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമുണ്ട്, ഞങ്ങൾ മീഡിയാസിനെ ഉപയോഗിച്ചില്ല. ഇവർക്ക് നിവേദനവുമായിട്ട് പോയപ്പോൾ മീഡിയാസിനെ ഞങ്ങൾ ഉപയോഗിച്ചില്ല. നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് വന്ന വഴിക്ക് റസാക്കിക്കയും സണ്ണിച്ചേട്ടനുമായിട്ട് സംസാരിച്ചു പോകുന്ന ഒരു കാര്യമുള്ളൂ. നമ്മൾ മീഡിയാസിനെ ആയിട്ട് പോയിട്ട് ഈ ഓരോ നിയോജക മണ്ഡലത്തിലെയും 140 സമാജീകരണ മുന്നിൽ ചെല്ലുമ്പോഴും നമ്മൾ മീഡിയാസിനെ വെച്ചുകൊണ്ട് അത് വിഷ്വലാക്കുകയും അത് പത്രമാധ്യമങ്ങളിൽ വാർത്തയാക്കുകയും ചെയ്തുകൊണ്ട് നിയമസഭ 27 നിയമസഭ കൊടുക്കുകയാണെങ്കിൽ 26 എങ്കിലും നമ്മളിത് കൊടുത്തു എന്ന് 140 പേർക്ക് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു സംരംഭം ചെയ്യുകയാണെങ്കിൽ അതൊരു വൻവിജയമായിരിക്കും. അത് വിഷ്വലായിരിക്കണം, എല്ലാ വാർത്താ ചാനലുകളും വരികയും ലോക്കൽ 2-3 ഐറ്റത്തിലാണ് ഭരണഘടനാവിധമായ കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, ഇത് നിയമത്തിന് മുമ്പിൽ ഒരു തുല്യത പറയേണ്ടതാണ്. പക്ഷേ ഈ കേസിലെ വിധിക്കെതിരെ പോകാൻ സാധാരണ പൗരനോ ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നവനോ സ്വാതന്ത്ര്യമില്ല. അവർക്ക് എംപവേർഡ് കമ്മിറ്റിയെ കണ്ടിട്ട് ആ കമ്മിറ്റി തീരുമാനിച്ചാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, അന്തർദേശീയ നിയമങ്ങൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഹ്യൂമൻ അറ്റ് ദ സെന്റർ എന്നാണ്. മനുഷ്യനെ അതിന്റെ കേന്ദ്രബിന്ദുവായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പരിസ്ഥിതി പ്രവർത്തനമാണ് വേണ്ടിയിരിക്കുന്നത്. അവരുടെ സാമ്പത്തികമായ വികസനവും അവരുടെ ഭൗതികമായ വികസനം ഉറപ്പിച്ചുകൊണ്ടുള്ള പരിസ്ഥിതി പ്രവർത്തനമാണ്. അങ്ങനത്തെ പരിസ്ഥിതി പ്രവർത്തനത്തിനുള്ള ധാരാളം മാതൃകകളുണ്ട്. പക്ഷേ ഇവിടെ മനുഷ്യരെ ഒഴിവാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഈ വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ കിരാത ഉദ്യോഗസ്ഥൻ, അതേ പറയുള്ളൂ, ഞങ്ങളെയൊക്കെ എത്ര അപമാനിച്ചാണ് കത്തയച്ചിരിക്കുന്നതിന്റെ തെളിവുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് നമ്മൾ ജനപ്രതിനിധികളായി തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രസിഡന്റിന്റെ കയ്യിലേക്ക് അധികാരം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ അത് നീതിസേനയെ പേടിച്ചിട്ടല്ല. ഇത് എങ്ങനെയാണ് നമ്മൾക്ക് നമ്മുടെ മനസാക്ഷിയിൽ ഇവർക്കെതിരായ ഒരു വികാരം ഉണ്ടാവുന്നു, വനംവകുപ്പിനെതിരായ വികാരം ഉണ്ടാവുന്നു, നമ്മുടെ പ്രതീതികൾ മനസ്സിലാക്കി പൂർവ്വം രാഷ്ട്രീയം മറന്ന് ഒരു ശുദ്ധ മനസാക്ഷിയോടെ നമ്മൾ രംഗത്തേക്ക് ഇറങ്ങിയാൽ വിജയം നമ്മുടേതാണ്. തമിഴ്നാട്ടിലെ ജനങ്ങൾ നമ്മളെക്കാൾ ദൂരമില്ലെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന തമിഴ്നാട്ടിലെ ജനങ്ങൾ ജെല്ലിക്കെട്ട് എന്ന് പറയുന്ന ആ ഒരു ആഭാസം, ഞാൻ അങ്ങനെ പറയും, കാളയുടെ കൊമ്പിൽ കയറി ജീവൻ കളയുന്ന ആ ഒരു സംഗതി നിരോധിച്ചപ്പോൾ അനുസരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് അവരെ നേടിയെടുത്തവരാ. അവരുടെ കൂടെ ആയിരുന്നു നേതൃത്വം. നമ്മുടെ മനസ്സിലില്ല എല്ലാ മേഖലകളിലും നമ്മൾ ഇതിനെപ്പറ്റി ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ അതിന് ഈ ബഫർ സോൺ എന്താണ്, അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്നുള്ളതും
അത് നമ്മൾ ഒരു ക്ലാസ്സായിട്ട് എടുത്ത് ആളുകളെ, സാധാരണപ്പെട്ട ആളുകളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മോടൊപ്പം കൂടുകയും ചെയ്യും. ഈ നമ്മുടെ ഈ സമര പരിപാടി നമ്മുടെ വിജയമാക്കി തീർക്കാനും പറ്റും എന്നുള്ളതാണ് എൻ്റെ വ്യക്തി. സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറഞ്ഞിട്ട് കൊണ്ട് വെച്ച് തരുന്ന ഈ സംഭവങ്ങളെ കുഴിച്ച് വെച്ചും അതെടുത്ത് ഫോട്ടോ ഇട്ടും നമ്മളും കാണിക്കും. പക്ഷേ അത് നമ്മുടെ തലയിലേക്കുള്ള തീക്കണിൽ കുന്നുകൂട്ടുകയാണെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. നമ്മൾ നേരെ വിപരീതമായ ഒരു ഒരു ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതായത് മഹാത്മാജി നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു പാഠമുണ്ട്, എന്നാ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത്. നിയമലംഘന പ്രസ്ഥാനം, ഈ നിയമലംഘന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോപ്പ് കൂട്ടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പല കോപ്പുകളും താഴേക്ക് വലിയ ബഫർ സോണിനെ സംബന്ധിച്ച് മാത്രമാണ് ഗൗരവമായി ചർച്ച ചെയ്യുന്നതും സമര പരിപാടികളുമായി മുമ്പോട്ട് പോകാൻ വേണ്ടി ആലോചിക്കുന്നതും. പക്ഷേ ഇടുക്കി ജില്ലയിലെ കൃഷിക്കാർ അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ ഇടുക്കി ജില്ലയിലെ ആദ്യ കുടിയേറ്റക്കാരൻ്റെ ഒരു മകനാണ്. ഏതാണ്ട് 1920 കാലഘട്ടത്തിൽ എൻ്റെ വല്യപ്പൻ ഉപ്പാറയിലെ കുടിയേറിയതാണ്. അവിടെ ഞാൻ താമസിക്കുന്ന എൻ്റെ തറവാടുൾപ്പെടെ ഇന്ന് ഉപ്പതറയിലെ 1920 വർഷമായ സ്ഥലങ്ങളിൽ ഇന്നും പട്ടയം കിട്ടിയിട്ടില്ല. ഒരു ലഘുലേഖ, ഒരു 10-15 പേജിൽ താഴെ വരുന്ന ലഘുലേഖ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ലഘുലേഖ തയ്യാറാക്കി അത് നമുക്കൊരു 5-10 രൂപയ്ക്ക് വിൽക്കുകയും ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ മുടക്കുന്ന പൈസ ഒരിക്കലും എത്ര ലഘുലേഖ അടിച്ചാലും അത് നമുക്ക് ഒരു 5-10 രൂപയ്ക്ക് വിറ്റ് നമുക്ക് ചിലവാകുന്ന പൈസ ഈടാക്കാവുന്നതേ ഉള്ളൂ. ഓഗസ്റ്റ് 15 അത് രാഷ്ട്രീയപരമായിട്ട് ഞാനൊരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം വഹിക്കുന്ന ആളെന്ന നിലയ്ക്ക് ഞങ്ങളുടെ ഒരു ജില്ലാ കമ്മിറ്റി ഈ 76-ാമത് സ്വാതന്ത്ര്യദിനത്തിന് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇന്ന് നിലവിലുള്ള ചേത പൊതുസമ്മേളനം സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പറയുന്ന സാംസ്കാരിക സംഘടനകളുടെ എല്ലാം പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടാകണമെന്നും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരു മുന്നണികളിലും ഇപ്പോൾ 2 ഹർത്താൽ നടത്തി പിൻവാങ്ങിയിരിക്കുന്നു. വൈക്കം മുതിർച്ചയറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് പറഞ്ഞതുപോലെ ആ മൂക്ക് വലുതാകുകയാണെങ്കിൽ ഇവൻ നമ്മുടെ ആളാണ് എന്ന് പറഞ്ഞു വരാൻ ആവശ്യം. ഈ മൂക്ക് വലുതാകുന്നില്ല എങ്കിൽ ഈ മൂക്കിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കും. അപ്പോൾ ഈ മൂക്ക് വലുതാക്കി ഈ വിഷയം വലുതാക്കിയെടുത്ത് അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട ചുമതല ഇപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട ഗ്രൂപ്പുകൾക്കും വ്യക്തികൾക്കും ആയിട്ടുള്ള ഇതിനെക്കുറിച്ച് അവബോധമുള്ള ആളുകളുടെ ഒരു ഉത്തരവാദിത്വം പറയുന്നത്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കർഷക സംഘടനകളുണ്ട്. ഈ വിഷയം നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്ന വിഷയം വളരെ പെട്ടെന്ന് സംജാതമായ വിഷയമാണ്. ഒട്ടേറെ വർഷങ്ങളായി വളരെ ചരാചരായി സാവധാനത്തിൽ വന്നു ചേർന്ന വിഷയമാണ് ഇവിടുത്തെ ഇപ്പോൾ ബഫർ സോണിൽ വന്നു നിൽക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഓരോരോ രാഷ്ട്രീയ പാർട്ടികൾക്കും പരിസ്ഥിതി സംബന്ധിച്ചും ഹൈറേഞ്ചിലെ കുടിയേറ്റത്തെ സംബന്ധിച്ചും കൃത്യമായ അഭിപ്രായമുണ്ടായിരുന്നു പണ്ടും ഇന്നും. അതിൽ ഏതാണ്ട് നാഷണൽ പാർക്ക് എന്ന് പറയുന്ന മതികെട്ടാൻ ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും ഇവിടെ നോട്ടിഫൈ ചെയ്തിട്ടില്ല. നോട്ടിഫൈ ചെയ്യാത്ത ഒരു സ്ഥലം ഒരിക്കലും ബഫർ സോണിന് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇപ്പം നമുക്കറിയാം UDFൻ്റെയും LDFൻ്റെയും ധർണകൾ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ നടന്നു കഴിഞ്ഞു. ഇവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ എനിക്കൊരൊറ്റ കാര്യമാണ് പറയാനുള്ളത്, ഈ വരുന്ന ദിവസം നിയമസഭയിൽ ഇവരൊന്നിച്ചു കൂടുക. ഈ ജനത്തിനോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ നിയമസഭയിലേക്ക് ഒന്നിച്ചു കൂടിയിട്ട് ഒറ്റ പ്രമേയം പാസ്സാക്കിയാൽ മതി. ഒറ്റ പ്രമേയം, ഈ പറഞ്ഞിരിക്കുന്ന സംരക്ഷിത വനമേഖല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾ വീടില്ലാത്തവർക്കും സ്ഥലമില്ലാത്തവർക്കും പതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന റവന്യൂ വകുപ്പ് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് പറഞ്ഞാൽ ഒരു പ്രമേയം പാസ്സാക്കിയാൽ ഓക്കെ അത് തീരും. നമുക്ക് ഈ ഗൾസല്ലേ വളരെ അത്യാവശ്യമുള്ളത് പറഞ്ഞ ഈടെ ഇടുക്കി ബിഷപ്പിൻ്റെയും അതുപോലെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പിൻ്റെയും ഒക്കെ ഒരു പ്രസ്താവന ഞങ്ങൾക്ക്, അവർ ഈ കാര്യത്തിൽ മുന്നോട്ട് വരുന്നത് അതിനെ ചില കാര്യങ്ങളെ കൊണ്ട് അത് നിൽക്കട്ടെ എങ്കിലും നമ്മളതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് അവരെ കൊണ്ട് നമുക്ക് ഈ സഭയ്ക്ക് ധാരാളം വരുമാനമുള്ള അത് SNDP NSS ഇത്തരം സംഘടനകൾ അവർക്ക് ധാരാളം ഫണ്ടുള്ള സംഘടനകളാണ്. ഈ സംഘടനകളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അവരിൽ നിന്നൊരു ലീഗൽ കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായി, അത് കഴിയുമെന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും നമുക്കങ്ങ് വിശ്വസിക്കാം. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ അവേർനെസ് പ്രോഗ്രാം എല്ലാ മേഖലയിലും എത്തിക്കാനുള്ള സംവിധാനം നമ്മൾ ഓരോരുത്തരും ആ ദൗത്യത്തിലുണ്ട്. കോടിക്കണക്കിന് രൂപ വിദേശത്തു നിന്നും നമ്മളെ വിറ്റ് കൊടുക്കാവെന്ന് പറഞ്ഞ് വാങ്ങിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനത മേളിൽ നിൽക്കുകയാണ്. അവരൊരു വലിയൊരു ഗ്രൂപ്പാണ്, ഒരു ക്യാമ്പയിൻ എവിടെ നടക്കുന്നുണ്ട്, അതേപോലെ കോടതിയിൽ നടക്കുന്നുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടക്കുന്നുണ്ട്, അതുപോലെ NGOs പല NGOsഉം ചിലരൊക്കെ ഈ കൊണ്ടിരിക്കുന്നവർക്ക് NGOs ചിലപ്പോൾ കാണുമായിരിക്കും. പക്ഷേ ഇതിനുവേണ്ടി തന്നെ രൂപീകരിച്ചിരിക്കുന്ന NGOs ഉണ്ട്,
ആ സംഘടനകളൊക്കെ കോടിക്കണക്കിന് രൂപ ഫണ്ട് ലഭിക്കുന്നുണ്ട്. അവരൊക്കെയാണ് തിരുവാങ്കൂർ നാച്ചുറൽ ഗ്രൂപ്പ് വല്ല കക്ഷികളൊക്കെ അവരൊക്കെ പോയി കോടതിയിൽ ഇപ്പോൾ എത്ര എമർജൻസി ആയിട്ടാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ ഓടി ഇവർ പോകുന്നത്. ഇവർക്ക് എവിടുന്നാണ് ഈ ഫണ്ട്? ഈ ഫണ്ടൊക്കെ ഇതുപോലെ വരുന്ന ഫണ്ടുകളാണ്. അപ്പോൾ അതിനെ നമ്മൾ നോക്കണം, അതിനെ പ്രതിരോധിക്കണം, നമ്മളതിൻ്റെ പൊള്ളത്തരവും കള്ളത്തരവും ഒക്കെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു നടപടികൾ സ്വീകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ അവരുടെ ഞാൻ ഈ പറഞ്ഞതുപോലെ നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കിയാനുള്ള സമ്മർദ്ദം നമ്മൾ ഈ കമ്മിറ്റി അതിന് തുടക്കം കുറിക്കണമെന്നാണ് പറയുന്നത്. കാരണം നോട്ടിഫിക്കേഷൻ കഴിഞ്ഞതേ ഉള്ളൂ, നിക്ഷിപ്ത വനഭൂമിയായിട്ട് പ്രഖ്യാപനം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഒരു വകുപ്പോടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ ഭരണഘടനയുടെ വകുപ്പനുസരിച്ച് നമ്മുടെ ഓരോ സ്റ്റേറ്റിൻ്റെ ഭൂമി ഭൂവിനിയോഗം എന്ന് പറയുന്നത് അതായത് സ്റ്റേറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി എന്ത് ചെയ്യണമെന്ന് നമ്മുടെ സർക്കാർ തീരുമാനിക്കാം. ഇത് ഈ നോട്ടിഫിക്കേഷൻ പിൻവലിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കൊടുത്തേക്ക് നോട്ടിഫിക്കേഷൻ ആ നോട്ടിഫിക്കേഷൻ പിൻവലിച്ചു കഴിഞ്ഞാൽ ഈ ബഫർ സോൺ പോയിട്ട് ഈ സംരക്ഷിത വനമേഖല പോലും കാണില്ല. പേര് ജസ്റ്റ് മാങ്കുളത്ത് താമസിക്കുന്നു, നീതി സേനയുടെ മാങ്കുളത്തെ കമ്മിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് സജി പൂതപ്പുഴി, YUP ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റാണ്, അതോടൊപ്പം ജില്ലാ വൈസ് പ്രസിഡന്റാണ്. നീതിസേനയും അതിജീവന പോരാട്ടവേദിയുമായിട്ട് സഹകരിച്ച് സംഘടനാ പ്രവർത്തനങ്ങളും അതുപോലെ ഭൂപ്രശ്നങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു വരുന്നു. എൻ്റെ പേര് ബാബു സെബാസ്റ്റ്യൻ, ചെമ്പവപ്പാറയാണ് താമസിക്കുന്നത്. ദേശീയ ഹരിത സേനയുടെ ജില്ലാ കോർഡിനേറ്റർ, ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ ജില്ലാ കോർഡിനേറ്റർ, അതുപോലെ ഇപ്പോൾ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ കട്ടപ്പന യൂണിറ്റിന്റെ രക്ഷാധികാരിയായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ജി കെ പന്നാങ്കുഴി, ഞാൻ കട്ടപ്പനയിലാണ് താമസം. ഞാൻ കൃഷിക്കാരനാണ്, അതോടൊപ്പം തന്നെ അഭിനയ രംഗത്ത് പ്രവർത്തിക്കുന്നു. എന്റെ താമസം കോഴിമല, രാജപ്പൻ രാജമന്നാൻ ആദിവാസി ഗോത്രത്തിന്റെ മന്ത്രിയാണ്. ഞാൻ സമുദായപരമായിട്ട് പ്രവർത്തനം തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഇടുക്കി തന്നെയാണ്. എന്റെ പേര് ബാലകൃഷ്ണൻ, ഞാൻ കോഴിമലയിൽ താമസിക്കുന്നു, ഞാൻ കൃഷി ചെയ്ത് ജീവിക്കുന്നു. ഞാൻ റസാഖ് ചൂരവേലി, അതിജീവന പോരാട്ട വേദി എന്ന സംഘടനയുടെ ചെയർമാനാണ്. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ നിയമ പോരാട്ടങ്ങൾ നടത്തുന്നതാണ് മുഖ്യ ഇത്. ജനകീയ സമരങ്ങളും മറ്റ് സംഘടനകളുടെ കൂട്ടായ്മകളും സംഘടിപ്പിച്ചു വരും. കാഞ്ചിയാറാണ് താമസം. ഈ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുണ്ട്, പിന്നെ രാഷ്ട്രീയ പൊതുമേഖലയിലെ പോയി കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, അടിസ്ഥാനപരമായി കൃഷിക്കാരാണ്. എന്റെ പേര് മനോഹരൻ കെ ജി, ഇടുക്കിക്കവലയാണ് താമസം. ഗിരിവർഗ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ആദിവാസികളുടെ വികസന പ്രവർത്തനമായിട്ടും അവരുടെ പ്രശ്നങ്ങളുമായിട്ടും ഏറ്റവും കൂടുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യകാലം മുതൽ തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇടക്കാലം ഒരു ജോലിയായിട്ടങ്ങ് മാറിയിരിക്കുന്നു, ഇപ്പോഴാണ് പുതിയതായിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്റെ പേര് മുജീബ് റഹ്മാൻ, ഞാൻ വെള്ളാങ്കുടിയിലാണ്. എല്ലാവർക്കും കേൾക്കാം. എന്റെ പേര് മുജീബ് റഹ്മാൻ, വെള്ളാങ്കുടിയിലാണ് താമസം. അതേയുള്ളൂ അതിനെ കുറിച്ച് പറയാനുള്ളത്. എന്റെ പേര് പ്രദീപ്, കട്ടപ്പനയാണ് താമസം, ജനശക്തിയിലെ പ്രവർത്തനം. എന്റെ പേര് റോയ് ജോർജ്, 20 ഏക്കറിലാണ് വസീന, ജനശക്തിയുടെ ഇടുക്കി ജില്ലാ ഇടുക്കി താലൂക്ക് പ്രസിഡന്റാണ്. എന്റെ പേര് എം എൽ അഗസ്റ്റി, യുവരാജ്പുരത്തിന് ആക്ടിവിസ്റ്റാണ്, ജനശക്തിയുടെ ഭാരവാഹിയാണ്. എന്റെ പേര് റെജി സെബാസ്റ്റ്യൻ, ഞാൻ വെള്ളയാങ്കോട്ടിലാണ് താമസിക്കുന്നത്. ഞാനിവിടെ അഴിമതി മറ്റു പൊതുജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നു. എന്റെ പേര് മാത്തുക്കുട്ടി ആന്റണി, ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. സ്ഥലം എന്റെ പേര് തോമസ് ജോസഫ്, മാധ്യമപ്രവർത്തകനാണ്, കട്ടപ്പുറം തന്നെ ജനിച്ചു വളർന്ന ആളാണ്, മാധ്യമപ്രവർത്തനത്തോടൊപ്പം കൃഷിയും ഒപ്പം സ്നേഹിക്കുന്ന ആളാണ്. ഞാൻ രാജേഷ് ബിരുദനം, മാധ്യമപ്രവർത്തനാണ്, അതുകൂടാതെ യൂണിവേഴ്സൽ സർവീസ് എൻവയോൺമെന്റൽ സൊസൈറ്റിയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. പരിസ്ഥിതി സംഘടനയാണ്. രാജേഷ് ബിരുദനം. സംഘടനയുടെ പേര് യൂണിവേഴ്സൽ സർവീസ് എൻവയോൺമെന്റൽ സൊസൈറ്റി. പരിചയപ്പെടുത്തതിനു മുമ്പ് ഒരു വാക്കോടെ ഞാൻ പറയുകയാണ്, കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിന്റെ ഏത് സംസ്ഥാനത്തും ജനങ്ങളുടെ ജീവനെയും ജീവിതത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എവിടെയായിരുന്നാലും ഇവിടെ ഓടിയെത്തി പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ അഖിലേന്ത്യാ സെക്രട്ടറി വി ബി രാജന് ഞാൻ ആദ്യം അഭിനന്ദനം അറിയിക്കുകയാണ്. ഇനി എന്നെ പരിചയപ്പെടുത്താം. ഞാൻ രഞ്ജിത്ത് മാലിയിൽ കട്ടപ്പനയിലാണ് താമസം. ഞാനിവിടെ കട്ടപ്പനയിൽ ഒരു ഫിസിക്കൽ ട്രെയിനിങ് സെന്റർ നടത്തുന്നു. എന്റെ പേര് സി ജി റജി, ശിവസേനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റാണ്. ഇത്തരം
കാട്ടുനീതിക്കെതിരെ ശക്തമായി പോരാടുന്ന ഈ സംഘടനയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിൽ സജീവ സാന്നിധ്യം വഹിക്കാൻ ഞാനും എന്റെ സംഘടനാ പ്രവർത്തകരും തയ്യാറാണെന്ന് വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഞാൻ കെ പി ഫിരു, ജനശക്തി എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. പറഞ്ഞിട്ട് മാധ്യമപ്രവർത്തകനാണ്. എന്റെ പേര് ബി ജെ ജോസഫ്. ഞാൻ ദീർഘകാലം രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും സജീവമായി നിന്നിരുന്നിപ്പം ഒരല്പം പിന്നോക്കമാണ്. എങ്കിലും ഇത്തരം കാര്യങ്ങളെല്ലാം സജീവമായി ഇടപെടാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ റജി ഞലാനി. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനം. ഞാൻ സണ്ണി ആന്റണി. നീതിസേന എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്നു. ഇതുപോലെയുള്ള അനീതി, കർഷകരും മറ്റ് സമൂഹങ്ങളിലും നേരിടുന്ന അനീതിക്കെതിരെ ശക്തമായി പ്രവർത്തനം രംഗത്തുണ്ട്. എതിരായിട്ട് പ്രവർത്തനം. ഗവൺമെന്റ് ഇല്ലാത്തതുകൊണ്ട് ജീവിതം.